ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്വീസ്. നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയും, വടി കൊടുത്ത് അടി മേടിക്കുക. പിന്നെ ഒരു പഴഞ്ചൊല്ല് പറയും, പാത്രമറിഞ്ഞ് ഭിക്ഷയും ഗോത്രമറിഞ്ഞ് പെണ്ണും എന്ന്. അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഉപകാരം അതിനർഹതയുള്ളവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ആ വടി കൊണ്ട് തന്നെ, നമ്മൾ കൊടുത്ത വടി കൊണ്ട് തന്നെ അടുത്ത നിമിഷത്തിൽ അവരടിക്കും. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു നേരത്തെ അന്നാണെങ്കിൽ ആ അന്നം ദഹിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറ്റം പറഞ്ഞവർ രംഗത്ത് വരും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപകാരം ചെയ്തവരിൽ നിന്നല്ല നമ്മൾ നന്മ പ്രതീക്ഷിക്കേണ്ടത്, അപ്പുറത്തു നിന്ന് നമുക്കതിൻ്റെ ഇരട്ടി നന്മ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഒരു ജീവിത സത്യം. എന്തൊക്കെയായാലും വി ആർ ഇൻ ലവിലെ അമൽ പഠിക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. ആ മനുഷ്യൻ ആ നല്ല രീതിയിലൊരു ചാനൽ വളർത്തിക്കൊണ്ടുവരാൻ പെട്ട പാഠം എന്തായിരിക്കും അല്ലേ? അത് ഇത്രയും ജനസമ്മതിയെ ആർജിച്ച ഫാമിലി ചാനലുകളിൽ ഒന്നായിട്ട് അറിയപ്പെടാൻ, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ, ഇത്ര വ്യൂസ് ഉണ്ടാവാനൊക്കെ അതിൻ്റെ പിന്നിലുള്ള പ്രയത്നങ്ങൾ ഭയങ്കരമായിരിക്കും അല്ലേ? ആ നമ്മളൊരു പഴം പഴുക്കാനായിട്ട് വെച്ച് നല്ല പഴുത്ത് മൂത്ത് നമ്മളതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ ഇത് അവർക്കും കൂടി കൊടുക്കാം കുറച്ച്, ഇത് ഇവർക്കും കൂടി കൊടുക്കാം, നമ്മുടെ ആൾക്കാരല്ലേ. അപ്പം അയാളത് കട്ട് ചെയ്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അയാൾ കഴിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ കഴിച്ച ആളുകളാണെങ്കിലോ നല്ല സ്വാദോടുകൂടി കഴിക്കുകയും അത് ഇറക്കി അത് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്കെതിരെ രംഗത്ത് വരികയാണ്. അയാൾ കൊടുത്ത ആയുധം കൊണ്ട് തന്നെ അയാളെ വെട്ടുക അയാൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അയാൾ മഴ നനയുകയാണ്, സങ്കട പെരുമഴ. ആ മഴയിൽ നിന്ന് അയാളെ കരകയറ്റി ഒരു കുട കൊണ്ടു കൊടുക്കാനായിട്ട് ആരാ തയ്യാറാവുക? നമ്മളൊക്കെ മഴ പെയ്യുമ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ആരാ നമ്മുടെ അടുത്തേക്ക് ഓടി വരിക? അയ്യോ മഴ നനയല്ലേ എന്നും പറഞ്ഞ് തോർത്തും കൊണ്ട് ഓടി വരേണ്ട ഉറ്റ ബന്ധുക്കൾ, അത് ആരൊക്കെ ആയാലും അവരൊക്കെ നല്ല കരയിൽ മഴയൊന്നും ഇല്ലാത്തോടത്ത് കയറി നിന്ന് ഇതൊക്കെ ആസ്വദിക്കുകയാണ് അയാൾ അനുഭവിക്കട്ടെ എന്ന്. ആ ചെറുപ്പക്കാരനെ അത്തരം കേസുകളൊന്നും അങ്ങനെയുള്ള ആ ഒരു ഉരക്കുടുക്കുകളിൽ നിന്നൊക്കെ വിടുവിക്കാനുള്ളൊരു മാനുഷികതയെങ്കിലും കാണിക്കേണ്ടത് ആവശ്യമാണ്. പല ബന്ധുക്കളും രംഗത്ത് വന്നിട്ടുണ്ട്, അവരെ അവരുടെ ജീവിതം കഷ്ടപ്പാടിലൂടെ വന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒരു ധാർമ്മികത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ? ആ സ്വന്തം ആരുടെ മകനായേ പോലും ആ മകനും തൻ്റെ മകൻ്റെ അതേപോലെയുള്ള ആളാണെന്ന് ഇതായി അയാളെ അയാളുടെ ജീവിതം സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടുക. അയാളുടെ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയായിട്ട് അയാൾ ജീവിക്കട്ടെ. ഈ നിയമപരമായിട്ടുള്ള ഊരാക്കുടുക്കിൽ നിന്ന് അയാളെ വിടുവിക്കാനുള്ള ബാധ്യതയെങ്കിലും അല്ലെങ്കിൽ ആ നന്ദിയെങ്കിലും കാണിക്കേണ്ട ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾ കേട്ടോ. ആ അവിടെ ഒരു പബ്ലിക്കായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറോ പാർട്ടി പ്രവർത്തകരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമലിന് അവരുടെ സഹായം തേടാം. എനിക്കിങ്ങനെ നിയമപരമായി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അയാൾക്ക് ആ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം. അവർക്ക് പനി വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇത്രയും ആളുകളുടെ ഉള്ളിൽ ഈ ഒരാളെ ഏക അഭയാവുമ്പോൾ അയാളെ നിയമക്കുടുക്കിലേക്കും കൂടി തള്ളിയിടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. രണ്ടുപേരും തമ്മിലുള്ള വഴക്കുണ്ടാവുമ്പോൾ നമ്മളൊക്കെ, ഇപ്പം ഞാനും വേറൊരാളും വഴക്കുണ്ടാവുകയാണെങ്കിൽ നമ്മളൊക്കെ നമ്മളുടേതായിട്ടുള്ള വാദമുഖങ്ങൾ പ്രത്യേക കോടതിയിലെ വക്കീലുമാരായി മാറി നമ്മൾ നമ്മളുടെ വാദം നിരത്തി നമ്മൾ തന്നെ അതിൽ ജഡ്ജ്മെൻറ്റ് ചെയ്ത് ഞാനാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിമർശിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ചെറിയ ജീവിതമാണ് അല്ലേ? അപ്പോൾ അയാൾ ചെയ്യേണ്ടിയിരുന്നത് ഒരു നല്ല പഴം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സ്വയം വിഴുങ്ങി കഴിക്കുകയായിരുന്നു ഏറ്റവും നല്ലത്. ഇത് നല്ലൊരു ചാനൽ തുടങ്ങി 15 ലക്ഷം യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മളുടെ കേരളത്തിൽ നിന്ന്. ഇതിന്ന് അറിയപ്പെടുന്ന ഫാമിലി ചാനലിൽ ഒന്നായിട്ട് അയാളുടെ ചാനൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിക്കണം. രാപ്പകലില്ലാതെ സ്കിറ്റുകളും അതിൻ്റെ ഓരോ ഐഡിയകളും സർപ്രൈസുകളും എല്ലാം കൊടുത്ത് അയാൾ ആ ഒരു ചാനലിനെ വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ശാഖികളൊക്കെ ഓരോരുത്തർക്ക് വെട്ടിക്കൊടുത്ത് ആ ശാഖി വെട്ടി അത് ഉപയോഗിച്ച് തീർന്ന് കഴിഞ്ഞിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുകൊണ്ട് തന്നെ അയാളെ അടിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ക്രൂരമാണ് അല്ലേ? എന്തൊക്കെ മനസ്സാക്ഷി ദൈവം എന്നൊക്കെ 100 വട്ടം പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളൊരാളിൽ നിന്ന് ഒരു ഉരുള വാങ്ങുക അല്ലെങ്കിൽ ഒരു രൂപ നമ്മളെ ആപത്തിൽ സഹായിച്ച ആളുകളെ നമ്മൾ മരണം വരെ മറക്കില്ല എന്നുള്ളതാണ്. ആ ഉരുള ഇറങ്ങുമ്പോഴൊക്കെ ഓ ഇത് അയാൾ കാരണമാണല്ലോ എന്ന്. മോശമല്ലാത്ത രീതിയിൽ വ്യൂസുള്ള 2-3 ചാനലുകൾ 10-15000 രൂപയെങ്കിലും അല്ലെങ്കിൽ 20000 രൂപയെങ്കിലും ഓരോ മാസവും അയാൾ മുഖാന്തരം വാങ്ങുമ്പോൾ ആ പൈസ കൊണ്ട് ഓരോ വിനിമയങ്ങൾ നടത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോഴെങ്കിലും ഓ ഇത് ഇവൻ കാരനാണ് ഓ ഇത് ഇവൻ കാരനാണെന്ന് നമ്മൾ കൈകൂപ്പും അല്ലേ? മനസ്സുകൊണ്ടെങ്കിലും ഈശ്വര നന്നായി വരട്ടെ അവൻ കാരനാണ് എന്ന് നമ്മൾ 10-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ
അയാളെ അയാളെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടുക എന്നുള്ള കാര്യങ്ങളെങ്കിലും ഈ ബന്ധുക്കൾ തമ്മിൽ ഒത്തുതീർപ്പാക്കി ചെയ്യാവുന്നതാണ്. ഈ നിയമക്കുരുക്കുന്നൊക്കെ അയാളെ സ്വതന്ത്രമാക്കി വിടുക. അയാളെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അയാളും ആ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും കൂടി സ്വതന്ത്രമായി ജീവിക്കട്ടെ. എല്ലാ രീതിയിലും അങ്ങനെ സെറ്റിലാക്കാനെങ്കിലും ഇത്തരം ബന്ധങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങളും ഇത്തരം സ്ഥാനങ്ങളൊക്കെ എന്തിനാണ്? ആ ചെറുപ്പക്കാരനും ആ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കേണ്ട ബാധ്യത, ഗ്രാൻഡ് പാരൻസിനെ നോക്കേണ്ടത്, ഭാര്യ വീട്ടുകാരെ, ഒരുപാട് ബാധ്യതകൾ തലയിൽ വെച്ച് അയാൾ ഈ കോടതിയും നിരങ്ങണം, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ, അതിൻ്റെ കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നേരിടണം എന്നൊക്കെ പറയണത് ദിസ് ഈസ് ടു ക്രൂവൽ. എന്താണ് അയാൾ ചെയ്ത ഓരോ നന്മയുടെയും പങ്ക് പറ്റുന്ന ആളുകളൊക്കെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് അല്ലേ. നമ്മൾക്ക് ഞാൻ പറഞ്ഞുവല്ലോ, നന്ദി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അയാളുടെ പാട്ടിനെങ്കിലും വിടുക. അയാൾ ചെയ്യേണ്ടതും ഇത്തരം ബന്ധങ്ങൾക്ക് നേരെ കൃത്യമായിട്ടുള്ള ഒരു മതിൽ കെട്ടുക എന്നുള്ളതാണ്. ആ മതിലിൻ്റെ ഇപ്പുറത്ത് അപ്പുറത്തൊന്നുമില്ല, അതൊരു തരിശ് ഭൂമിയാണെന്ന് തന്നെ ചിന്തിച്ച് നിങ്ങൾ ജീവിക്കണം. ഇനിയും നിങ്ങളെ നല്ല ജീവിതത്തിലെ ഏറ്റവും നല്ല ഏജ് എന്നൊക്കെ പറയണത് 25 വയസ്സ്. നല്ല ആരോഗ്യമുള്ള ഒരു കുഴപ്പമില്ലാത്ത ശരീരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും അധ്വാനിച്ച് ഒരുപാട് ജീവിതത്തിൽ നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റും. അതിനെപ്പറ്റി നിങ്ങളും ഭാര്യയൊക്കെ ഇരുന്ന് സ്വപ്നം കാണുക, അതിൻ്റെ സ്കെച്ചൊക്കെ വരച്ച് നിങ്ങളുടെ ആ രണ്ട് കുഞ്ഞുങ്ങളും നിങ്ങളും കൂടിയിട്ടുള്ള ആ മനോഹര സ്വപ്നം, നല്ലൊരു വീട്, കാറ്, അതിനോടനുബന്ധമായിട്ടുള്ള ഒരു ബിസിനസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ നേടാവുന്നതാണ്. പക്ഷേ ഈ ചാനലിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഫാമിലി ഇഷ്യൂസ് ഇടുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസോട് കൂടിയിട്ടുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പുതിയ മനുഷ്യനായിട്ട് തീർച്ചയായിട്ടും വരിക. നല്ല നല്ല വീഡിയോകൾ ഇടുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആ സമീപനം അംഗീകരിക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡൊക്കെ റിഫ്രഷ് ആവുക, ഒരു കൗൺസിലിംഗ് തീർച്ചയായിട്ടും എടുക്കുക. ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി വൈഫും ഹസ്ബൻഡും കൂടി ഒന്ന് സ്വയം കൗൺസിലിങ്ങിന് വിധേയമാവുക. അതോടുകൂടി നിങ്ങൾ ഫ്രഷായി മാറും. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത്തരം മാറാല കെട്ടുകളൊന്നും ഉണ്ടാവില്ല. ആ മാറാലകളൊക്കെ നിങ്ങൾ നന്നായി വൃത്തിയാക്കി നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കിയിട്ട് പുതിയൊരു ജീവിതത്തിനെ നേരിടാൻ തയ്യാറാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് എന്താ പറയുക, മാലാക കുഞ്ഞുങ്ങൾ എന്ന് തന്നെ പറയട്ടെ. ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം അവരുടെ ചിരികളികൾ, പിന്നെ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ നിങ്ങൾ ശുശ്രൂഷിക്കുക, അതിൻ്റെ നന്മയൊക്കെ നിങ്ങൾ എവിടെ എവിടെ പോകാനാണ് അതൊക്കെ നിങ്ങളിലേക്ക് തന്നെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ നന്മ ചെയ്തു കൊടുത്താൽ അവരത് ഓർമ്മിച്ചില്ലെങ്കിലും ആ നന്മ ചെയ്യുന്നത് കണ്ട സാക്ഷികളായിട്ടുള്ള രണ്ട് കണ്ണുകൾ തീർച്ചയായിട്ടും ആ നന്മകളുടെ പ്രതിഫലനം, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണുന്ന പോലെ ആ ലൈറ്റ് നിങ്ങളിലേക്ക് തന്നെ വരും. നിങ്ങൾ തീർച്ചയായിട്ടും നന്നാവും. ധൈര്യമായിട്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാനുള്ള ശക്തി നിങ്ങൾ ആർജിക്കുക എന്നുള്ളതാണ്. ഈ സമയവും കടന്നു പോകും. ഒരു സമയവും നമ്മൾ ശാശ്വതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കില്ല. ഈ ചീത്ത സമയം നിങ്ങൾ ഓവർകം ചെയ്യും, കടന്നു പോവും. നല്ലൊരു ലൈഫായിട്ട് ഒരു 5 വർഷത്തിനപ്പുറമൊക്കെ നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കണ്ട് ചിരിക്കുന്ന ഒരവസ്ഥ വരും. ഓഹോ, ഇതായിരുന്നു കാര്യമെന്ന്. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടാവും. ഉറ്റവരും ഉടയവരൊക്കെ നിങ്ങളെ നിങ്ങളുടെ ലൈഫ് പച്ച പിടിച്ചു എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അവർ തേടിയെത്തും. നമ്മളുടെ പച്ചപ്പിലാണ് കൂടുതൽ ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരിക. നമ്മൾ മരുഭൂമിയിലായിരിക്കുമ്പോൾ അവൻ അവിടെ തണൽ ആ ചൂടിൽ കിടന്ന് ഉരുകട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും അകന്ന് പോവുകയാണ് ചെയ്യുക. ഒരു മനുഷ്യൻ പ്രതിസന്ധിയിലാവുമ്പോൾ അവൻ്റെ കൈ പിടിക്കുമ്പോഴാണ് ആ നന്മയുടെ വെളിച്ചം എന്ന് പറയുന്നത്. അല്ലാതെ പ്രതിസന്ധിയിലായ ഒരു മനുഷ്യനെ വട്ടവിട്ട് ആക്രമിക്കുന്നതിലൂടെ ഒരു നന്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ അധ്വാനവും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ 100 വട്ടം പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈശ്വരൻ. നല്ല പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള മനസ്സുള്ളവർ ആ പാവം ചെറുപ്പക്കാരനെ അയാളുടെ പാട്ടിന് വിടുക എന്നുള്ളതാണ്. എന്തൊക്കെയായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.